ഉന്നാവ് കേസിലെ പരാതിക്കാരിയുടെ അപകടത്തിൽ അന്വേഷണം സിബിഐക്ക് കൈമാറിയിട്ടുണ്ട്. കുൽദീപ് സിംഗ് സെൻഗാർ എംഎൽഎ ഉൾപ്പെടെ 10 പേരെ പ്രതി ചേർത്ത് സിബിഐ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ നൽകുന്ന വിവരം. വാഹനാപകടം പോലീസിന്റെ അറിവോടെയാണ് എന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയം ഇന്ന് പാർലമെന്റിൽ വീണ്ടും ഉന്നയിക്കപ്പെടുകയാണ്. ലിജോ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി നമ്മോടൊപ്പം. ലിജോ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? പെൺകുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഇപ്പോൾ മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, ഉന്നാവോ സംഭവത്തിലെ ഇരയുടെ അവസ്ഥ, ആരോഗ്യനില വളരെയധികം ഗുരുതരമായ അവസ്ഥയിൽ തുടരുകയാണ്. പെൺകുട്ടി മരുന്നുകളോട് പ്രതികരിക്കാത്ത സാഹചര്യമാണുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ആ നിലയിലേക്ക് പെൺകുട്ടിയുടെ ആരോഗ്യാവസ്ഥ മാറിയിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും ഒടുവിലായി ഇന്നലെ വൈകുന്നേരം വന്ന മെഡിക്കൽ ബുള്ളറ്റിന് ശേഷവും ആരോഗ്യ നില ഗുരുതരമായി താഴേക്ക് പോവുകയാണ്, മോശമായ അവസ്ഥയിലേക്ക് പോവുകയാണ് എന്നാണ് ഡോക്ടർമാർ നൽകുന്ന സൂചന. ഏതായാലും ഇനിയും മുമ്പോട്ട് പോകുന്തോറും പെൺകുട്ടിയുടെ അപകട അവസ്ഥ അപകടനില കൂടുതൽ മോശം, ആരോഗ്യനില കൂടുതൽ മോശമാകാനുള്ള സാധ്യതയാണ്, അപകടാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് പെൺകുട്ടി ഇപ്പോഴും ജീവൻ നിലനിർത്തുന്നത്. പെൺകുട്ടിയെ ഡൽഹിയിലേക്ക് എയിംസ് ഉൾപ്പെടെയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ വിദഗ്ധ ചികിത്സ നൽകാനുള്ളൊരു ആലോചനകൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോഴും പോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ലിജോ തിരിച്ചു വരാം. അതേസമയം ഉന്നാവ് പീഡന കേസിലെ പരാതിക്കാരി അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. പെൺകുട്ടി ചീഫ് ജസ്റ്റിസിന് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. കത്ത് ചീഫ് ജസ്റ്റിസിന് ലഭിക്കുന്നതിന് വൈകിയതിൽ നാളെ വിശദീകരണം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ടല്ലോ. ലിജോ, ഇതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുക? ചീഫ് ജസ്റ്റിസിന് കത്തയച്ചത് പുറത്തു വന്നിരുന്നു ജൂലൈ മാസം 9-ാം തീയതിയാണെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കത്തയച്ചിട്ടും അക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായിരുന്നില്ല എന്നതുകൂടി സുപ്രീം കോടതി തിരിച്ചറിയുന്നു. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ഇപ്പോൾ സുപ്രീം കോടതി പെൺകുട്ടിയുടെ കത്തിന്മേൽ സ്വമേധയ കേസെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ ഈ കേസ് പരിഗണിക്കും. ഈ ഘട്ടത്തിൽ സുപ്രീം കോടതി രജിസ്ട്രാറോട് എന്തുകൊണ്ടാണ് ഈ കത്ത് വൈകിയത് എന്നതിനെക്കുറിച്ച് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിശദീകരണവും നാളെ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഒരുപക്ഷേ കോടതിയുടെ ഇപ്പോൾ കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കാനാണ് സാധ്യത. കാരണം സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നോട്ടീസ് അയക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ പോലും, സിബിഐ അന്വേഷണം ഉണ്ടെങ്കിൽ പോലും, ഒരുപക്ഷെ കോടതിയുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് കുറെ കൂടി ഗൗരവമായി ഈ കേസിനെ പരിഗണിക്കാൻ സുപ്രീം കോടതി തയ്യാറാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലൊരു ശീതസമരം ചീഫ് ജസ്റ്റിസുമായി ഉണ്ട്. പല കേസുകളും കൃത്യമായി ജഡ്ജിമാരുടെ അടുത്തെത്താതിരിക്കുകയും പല കേസുകളും ലിസ്റ്റ് ചെയ്യാതെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേരത്തെയും പലതവണ ചീഫ് ജസ്റ്റിസ് തൻ്റെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുകയും തനിക്ക് താൻ ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നുപോലും അദ്ദേഹം പറയുന്നൊരു സാഹചര്യം ഉണ്ടായ അതിൻ്റെ തുടർച്ചയാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ജൂലൈ 12-ാം തീയതി പെൺകുട്ടി അയച്ച കത്ത് രജിസ്ട്രാർക്ക് ലഭിക്കുകയും, പക്ഷേ അതിനുശേഷം ആ കത്ത് ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്തെത്താതിരിക്കുകയും അതിൽ മേലൊരു നടപടി ഉണ്ടാവാതിരിക്കുകയും ചെയ്തത്. ആ ഒരുപക്ഷേ ആ കത്ത് ലഭിക്കുകയും സുപ്രീം കോടതിയുടെ ഇടപെടൽ ആ ഘട്ടത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ പെൺകുട്ടിയുടെ ജീവന് ഇത്ര വലിയൊരു അപകടം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയിരുന്നില്ല. ഈ ഒരു അപകടം പോലും സംഭവിക്കാത്ത തരത്തിൽ പെൺകുട്ടിക്ക് ഒരു സംരക്ഷണം നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഒരുപക്ഷെ കഴിഞ്ഞേനെ. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നാളെ കേസ് പരിഗണിക്കും. ഒരുപക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടീസ് സിബിഐക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ കാര്യങ്ങളിൽ ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലിജോ തിരിച്ചു വരാം. ഇപ്പോൾ ഉന്നാവിലെ പരാതിക്കാരി അപകടത്തിൽപ്പെട്ട കേസിൽ അന്വേഷണം സിബിഐക്ക് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. കുൽദീപ് സിംഗ് സെൻഗാർ എംഎൽഎ അടക്കം 10 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത് ഈ കേസിൽ. അതേസമയം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. നാട്ടുകാർ മാധ്യമങ്ങളോട് പോലും കൃത്യമായി ഈ സാഹചര്യം പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന അവസ്ഥ കൂടിയുണ്ട് എന്ന് നമ്മുടെ പ്രതിനിധി രാധാകൃഷ്ണൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാധാകൃഷ്ണനിലേക്ക് പോകാം വളരെ പെട്ടെന്ന് നമുക്ക്. രാധാകൃഷ്ണൻ, എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? ഈ ഉത്തർപ്രദേശിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ടോ, അതോ നാട്ടുകാരും ഭീതിയിലാണോ? തീർച്ചയായിട്ടും ഹർഷൻ, നാട്ടുകാർ ഭീതിയിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഈ ഗ്രാമത്തിൻ്റെ, ഈ ഉന്നാവ് വിഷയത്തിൻ്റെ ഏറ്റവും കേന്ദ്രബിന്ദുവായിട്ടുള്ള ഗ്രാമമാണ് മക്കി എന്ന ഗ്രാമം. മക്കി എന്ന ഗ്രാമത്തിൽ നമ്മൾ കഴിഞ്ഞ സമയത്ത് എത്തിയിരുന്നു. ആ സമയത്ത് ആ നാട്ടുകാർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്താൻ തങ്ങൾ തയ്യാറല്ല എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. മറ്റു ചിലർ എംഎൽഎക്ക് ക്ലീൻ ചീറ്റ് നൽകാൻ പോലും തയ്യാറാകുന്ന വിധത്തിലായിരുന്നു അവരുടെ പ്രതികരണം. അവർക്ക് യാതൊരു സംശയവും ഇല്ലാത്ത വിധത്തിൽ അവർ പറയുമ്പോഴും അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് നമുക്ക്
കൃത്യമായിട്ടും വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് അവർ ഭീതിയിലാണ് എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഉള്ളത് എംഎൽഎയുടെ ഇവിടെയുള്ള ഓഫീസിന് സമീപത്താണ് സാധാരണഗതിയിൽ ഉള്ള പ്രവർത്തനം പോലെ തന്നെ എംഎൽഎയുടെ ഓഫീസ് ഇന്നും അതുപോലെ തന്നെ തുറന്നിട്ടുണ്ട് ആ ഓഫീസിലേക്ക് ആളുകളോ അല്ലെങ്കിൽ ബിജെപി പ്രവർത്തകരോ കാര്യം എംഎൽഎ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത അടക്കമുള്ള നടപടികൾ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഈ ഓഫീസ് സാധാരണഗതിയിൽ തന്നെ തുറന്നിരിക്കുന്നു എംഎൽഎയുടെ സഹചാരികളടക്കമുള്ളവരെല്ലാം ഈ ഓഫീസിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഉന്നാവ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപത്തിന്മേൽ സുപ്രീം കോടതി കൂടി നടപടി സ്വീകരിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിധത്തിൽ വളരെ തുറന്ന രീതിയിലേക്ക് കാര്യങ്ങളെ ചർച്ചയാക്കി മാറ്റുന്നതിൽ അല്ലെങ്കിൽ വിഷയത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിൽ പോലും ഉന്നാവോയിലെ ജനങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭീതിയിലാണ് അവർ എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള വേറൊരു മറുപടിയും വേണ്ട നമുക്ക് ഈ എംഎൽഎയുടെ ഓഫീസിൽ കാണാൻ പ്രവേശിക്കാൻ സാധിക്കുന്നുണ്ട് എംഎൽഎയുടെ ഓഫീസാണിത് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന ആളുകളെ കണ്ടുകൊണ്ടിരുന്ന ഓഫീസ് റൂമാണ് ഈ കാണുന്നത് ഇവിടെയാണ് അദ്ദേഹം ഓഫീസിലേക്ക് ആളുകളെ വിളിക്കുകയും ക്ഷണിക്കുകയും പരാതികൾ കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്നത് ബി ജെ പിയുടെ വലിയൊരു നേതൃവൃന്ദം ഈ ഓഫീസിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാത്രം ഈ ഓഫീസിലേക്ക് അവരാരും എത്തുന്നില്ല എന്നുള്ളത് മാത്രമാണ് പക്ഷേ പ്രകടമായിട്ട് ഒരു ബി ജെ പി നടപടിയെടുത്തു എന്ന് വരുത്തി തീർക്കുമ്പോഴും യാതൊരു തരത്തിലുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ഇടപെടലുകളിൽ നിന്നും എം എൽ എ മാറിയിട്ടില്ല എന്ന വിധത്തിലേക്കാണ് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ നോക്കുന്നത് എല്ലാ ചരടുകളും ഇപ്പോഴും ജയിലിനുള്ളിലാണെങ്കിലും എം എൽ എയുടെ പക്കൽ തന്നെയുള്ള വിധത്തിലാണ് കാര്യങ്ങൾ എം എൽ എയുടെ ഓഫീസ് സജീവമായി തന്നെ ഉണ്ട് നമ്മൾ ക്യാമറയുമായി വരുന്ന ഘട്ടത്തിൽ മാത്രമാണ് എം എൽ എയുടെ സഹായികൾ പിന്നെ അകത്തെ റൂമിലേക്ക് മാറിയത് നാട്ടുകാരുടെ ചെറിയ പ്രതിഷേധം ഇത് ഈ പറയുന്ന പോലീസിന്റെ അറിവോടെയാണ് വാഹനാപകടം എന്നത് ആരോപിച്ചുകൊണ്ട് നാട്ടുകാരുടെ ചെറിയ പ്രതിഷേധം ഉണ്ടായിരുന്നു എന്ന് വിവരങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രതിഷേധങ്ങളും ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ പ്രതിഷേധങ്ങളെ മുളയിലെ നുള്ളിയിരിക്കുന്നു എന്ന് വേണം മഹർഷൻ പറയാൻ കാരണം സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ സംഭവം ഒരു അത്യാഹിതം ഉണ്ടായ ഘട്ടത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്ന വിധത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ ഗ്രാമത്തിലെത്തി ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് നേരിട്ട് പരിശോധിക്കാൻ സാധിക്കുന്ന ഘട്ടത്തിൽ അവയെല്ലാം മറന്ന പോലെയോ അല്ലെങ്കിൽ ബോധപൂർവമായിട്ട് തമസ്കരിക്കാൻ ശ്രമിക്കുന്നതുപോലെയായിരുന്നു ജനങ്ങളുടെ പ്രതികരണം ഇവയെല്ലാം തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങളെ അകത്താണെങ്കിലും അകത്തുനിന്ന് ചരട് വലിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാവിധ ആക്ഷേപങ്ങളും മുളയിലെ നുള്ളിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ടും ബോധ്യമാകുന്ന വിധത്തിലാണ് ഉന്നാവോയിലെ സാഹചര്യം ലിജോയിലേക്ക് ഒരിക്കൽ കൂടി പോവാം ലിജോ വളരെ ഗുരുതരമായ ഒരു സാഹചര്യമായി തന്നെയാണോ ഇതിനെ സുപ്രീം കോടതി കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് സുപ്രീം കോടതി കടന്നിരിക്കുന്നത് ഇത് ഏത് തരത്തിലാവും ബാധിക്കുക ഇപ്പോൾ രജിസ്ട്രാർക്കെതിരെ തന്നെയുള്ള ഒരു അന്വേഷണം എന്ന നിലയ്ക്ക് ആ നടപടി മാറാൻ സാധ്യതയുണ്ടോ ഏതായാലും സുപ്രീം കോടതി രജിസ്ട്രാർ നാളെ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാവും കൂടുതൽ നടപടികളിലേക്ക് സുപ്രീം കോടതി കടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇപ്പോൾ പോലീസിൻ്റെ അറിവോടുകൂടിയാണ് ഈ അപകടം നടന്നത് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇത്രയും ദിവസമായി ഈ കത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പിൽ എത്താതിരിക്കാനുള്ള ശ്രമം നടക്കുന്നു ഈ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഇടപെടലുകൾ വേറെ മറ്റു ഭാഗങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട് ഏതായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ പെൺകുട്ടിയുടെ ഒരു കത്ത് വരികയും അത് ഇത്രയും ദിവസം കാണാതിരിക്കുകയും ചെയ്തു പെൺകുട്ടിയെ വലിയ അപകടാവസ്ഥയിൽ പെടുകയും ആശുപത്രിയിൽ ജീവനോട് മല്ല് അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ കുറേ കൂടി നീതി ഉറപ്പാക്കുന്ന തരത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട് കാരണം അല്ലാത്ത പക്ഷം ഈ രാജ്യത്തിൻ്റെ നീതി ന്യായ വ്യവസ്ഥയിൽ പരമോന്നത നീതി ന്യായ വ്യവസ്ഥയിൽ നിന്ന് ഒരു നീതി ആ പെൺകുട്ടിക്ക് നൽകേണ്ടതുണ്ട് എന്നുള്ളൊരു നിലപാട് സുപ്രീം കോടതി എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം കൃത്യമായി നടക്കാനും അന്വേഷണത്തെ ഈ കേസിൽ പ്രതികളായിരിക്കുന്ന ആളുകൾ രാഷ്ട്രീയമായി അത്രത്തോളം വലിയ ബന്ധമുള്ള ആളുകളായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നാണ് നമ്മളെല്ലാവരും നോക്കിയിരിക്കുന്നത് ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വി ഗിരിയാണ് ഈ കേസിൻ്റെ അമിക്കസ് ക്യൂറി അദ്ദേഹം ഇന്ന് ഈ കേസ് കോടതിയിൽ ഈ ഇക്കാര്യം മെൻഷൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഒരു പക്ഷേ അമിക്കസ് ക്യൂറിയെ കൂടി നിയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൂടി ഏതെങ്കിലും തരത്തിലുള്ള ചുമതലകൾ നൽകിക്കൊണ്ട് ഈ കേസുമായി മുമ്പോട്ട് പോകാനുള്ള സാധ്യത ഒരു പക്ഷേ സുപ്രീം കോടതി നടത്തിയേക്കുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഏതായാലും നാളെ ഈ കേസ് സുപ്രീം കോടതി
പരിഗണിക്കുന്നു ചീഫ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതി രജിസ്ട്രാറും തമ്മിലുള്ള ശീതയുദ്ധം അത് അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഈ കത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഇവർ തമ്മിലുള്ള ഈ ആശയ പ്രശ്നങ്ങൾ ഈ ശീത സമരം അത് അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഒരു ഇരയുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ വളരെ ഗൗരവമായ തരത്തിലൊരു നടപടി ഒരു നിലപാട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ ഭാഗമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും എന്തായാലും ഊനാവിലെ ആ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. മരുന്നുകളോട് പ്രതികരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. പക്ഷേ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം എന്നത് ഏതാണ്ട് കെട്ടടങ്ങിയ മട്ടാണ് എന്നാണ് രാധാകൃഷ്ണൻ ഊനാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതും. ആകെ ഭയപ്പാടിലും ഭീതിയിലുമാണ് നാട്ടുകാർ എന്നതുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തൃശ്ശൂരിൽ ചാവക്കാട്ട് വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചു. പുന്ന പുതിയ വീട്ടിൽ നൌഷാദാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ നൌഷാദ് തൃശ്ശൂർ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നൌഷാദിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ഒരു പ്രൊഫഷണൽ സംഘമാണ് പ്രവർത്തിച്ചത് എന്നാണ് KPCC പ്രസിഡന്റ് അടക്കം ആരോപിക്കുന്നത്. ഗുരുവായൂർ കോൺഗ്രസ് കമ്മിറ്റി ബ്ലോക്ക് കമ്മിറ്റിയും ആരോപിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ആരോപണമാണ്. ദീപക് മലയമ്മ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, ഇതൊരു രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് എന്ന് നമുക്ക് കരുതാമോ? എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? ഹർഷൻ, ഏറെ നാളുകളായി അവിടെ ചാവക്കാട് മേഖലയിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിൽക്കാറുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിൽ SDPI അവരുടെ കടന്നുപോരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ അത് പല സംഘർഷങ്ങളിലേക്കും എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നൌഷാദ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്ന നൌഷാദ് ആ മേഖലയിൽ ഇത്തരത്തിൽ ഒരു ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഒരാളാണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നതും 14-അംഗ സംഘം ബൈക്കിലെത്തിയതിനു ശേഷമാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് റിസപ്ഷനിൽ ഉൾപ്പെടെ പറയുന്നത്. തുടർന്ന് ഇദ്ദേഹത്തെയും ഒപ്പമുണ്ടായിരുന്ന നിഷാദ്, ബിജേഷ്, അതുപോലെ തന്നെ സുരേഷ് ഈ മൂന്ന് പേരെയും മാരകമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇതിൽ പ്രധാനമായും നൌഷാദിന് തന്നെയാണ്. നൌഷാദിന് കാലിനും നെഞ്ചിലും തലയ്ക്കും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് പുന്നയിൽ പ്രദേശത്ത്, പ്രത്യേകിച്ച് ചാവക്കാട് മേഖലയിൽ തന്നെയുള്ള ഒരു രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്നാണ് തൃശ്ശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 7 മണിയോടുകൂടി എലൈറ്റ് ആശുപത്രിയിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. പിന്നീട് ശസ്ത്രക്രിയ ഉൾപ്പെടെ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് ശസ്ത്രക്രിയ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് നൌഷാദിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ തങ്ങൾക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ള നിലപാടാണ് SDPI ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ആരെയും ഇതുവരെ പിടികൂടാനും പോലീസിന് സാധിച്ചിട്ടില്ല. പക്ഷേ കൃത്യമായി ഇത് രാഷ്ട്രീയ പ്രേരിതമായി തന്നെ നടന്നതാണോ എന്നുള്ളത് സംബന്ധിച്ച പോലീസിന്റെ കൂടുതൽ അന്വേഷണം ഈ കാര്യത്തിൽ വരേണ്ടിവരും. അതിനുശേഷമായിരിക്കും ഒരു വിവരം നമുക്ക് നൽകാൻ സാധിക്കുക. ദീപക്, തിരിച്ചു വരാം. എന്തായാലും ഇപ്പോൾ ഇത് SDPI നടത്തിയ കൊലപാതകമാണ്, ഒരു രാഷ്ട്രീയ കൊലപാതകമാണ്. അതിന് പിന്നിൽ പ്രൊഫഷണൽ സംഘങ്ങളാണ് പ്രവർത്തിച്ചത് എന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത്. ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ്, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഗോപപ്രതാപൻ ഇക്കാര്യം 24-നോട് പറയുകയും ചെയ്തു. അതിലേക്ക് നൌഷാദിനെ തന്നെ ടാർഗറ്റ് ചെയ്ത് നൌഷാദ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്, യു കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയാണ്, കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റാണ്, സജീവമായി കോൺഗ്രസിന്റെ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. ആ നൌഷാദിനെ ഇല്ലായ്മ ചെയ്ത് ആ പ്രദേശത്ത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് ആധിപത്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിറകിലുള്ളത്. വലിയ ഗൂഢാലോചന, ദിവസങ്ങളോളം നീണ്ടു നിന്ന വലിയ ഗൂഢാലോചന ഇതിൻ്റെ പിറകിലുണ്ട്. അതായത് കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ഈ രീതിയിലുള്ള അക്രമം ഉണ്ടായിട്ടുള്ളത്. മറ്റ് 3 പേർക്ക് കൂടി ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നതുകൂടിയാണ് നൽകാൻ കഴിയുന്ന ഒരു വിവരം. ദീപക്, ഈ പരിക്കേറ്റ മറ്റ് 3 പേരുടെ സ്ഥിതി ഇപ്പോഴെങ്ങനെയാണ്? ഹർഷൻ, 3 പേർക്കും സാരമായ പരിക്കുകൾ മാത്രമാണുള്ളത്. കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിജേഷനായിരുന്നു കൂട്ടത്തിൽ അല്പമെങ്കിലും നൌഷാദ് കഴിഞ്ഞാൽ കൂടുതൽ പരിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ നിലയും തൃപ്തികരം തന്നെയാണ്. ബാക്കി 3 പേർ, വിജേഷ, സുരേഷ്, അതുപോലെ തന്നെ നിഷാദ്, ഈ 3 പേരും ഇപ്പോൾ എലൈറ്റ് ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സയിലുള്ളത്. അവരുടെ ആരോഗ്യ കാര്യത്തിൽ ആശങ്ക വേണ്ട എന്നുള്ളതാണ് ഡോക്ടർമാരുൾപ്പെടെ അറിയിച്ചിട്ടുള്ളതും. നിലവിൽ നൌഷാദിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കും കൂടി കടക്കും. ഇപ്പോൾ എലൈറ്റ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹം ഉള്ളത്. പക്ഷേ ചാവക്കാട് മേഖലയിൽ ഉൾപ്പെടെ കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്ക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ആ ഒരു മേഖല എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആണ്. പെട്ടെന്ന് ഒരു അക്രമ സ്വഭാവത്തിലേക്ക് പോകുന്ന, പ്രത്യേകിച്ച് മുൻകാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ടെൻഷൻ നിലനിന്നിരുന്ന ഒരു മേഖലയാണ് ഈ ചാവക്കാട് പുന്നയിൽ പ്രദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ
പോലീസും ആ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ എലൈറ്റ് ആശുപത്രിയിൽ വലിയ തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ, പ്രത്യേകിച്ച് നൌഷാദിന്റെ സുഹൃത്തുക്കളും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ച് പോസ്റ്റ്മോർട്ടം കൂടി കഴിയുന്നതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. എന്നാൽ ഒരു അപ്രഖ്യാപിത ഹർത്താൽ രീതിയിലേക്ക് ചവക്കാട് മേഖലയിലെല്ലാം കാര്യങ്ങൾ പോയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള രോഷം ആ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ സ്വാധീന മേഖലയായതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു നീക്കമുണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഘട്ടം വരെ ഔദ്യോഗികമായി അത്തരത്തിൽ ഒരു ഹർത്താൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോയിട്ടുമില്ല. ഇപ്പോൾ നൌഷാദിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ദീപക്കാണ് വിവരങ്ങൾ നൽകിയത്. ചാവക്കാട് വെട്ടേറ്റ കോൺഗ്രസ് പ്രവർത്തകൻ നൌഷാദ് മരിച്ചു. മറ്റ് 3 പേർക്ക് പരിക്കേറ്റു. ഗുരുതരാവസ്ഥയിൽ എലൈറ്റ് ആശുപത്രിയിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ SDPI ആണ് എന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കഫേ കോഫിയുടെ ഉടമ വിജി സിദ്ധാർത്ഥയുടെ മൃതദേഹം കണ്ടുകിട്ടിയിരിക്കുന്നു. കർണാടകയിലെ നേത്രാവതി നദിക്കടുത്ത് ഒഴികെ ബസാർ തീരത്ത് നിന്നാണ് സിദ്ധാർത്ഥയുടെ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളാണ് ഈ മൃതദേഹം കണ്ടെടുത്തത്. മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുമുണ്ട്. ചിക്കമംഗലൂരുവിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. അതിനിടെ ആദായ നികുതി വകുപ്പിന്റെ പീഡനത്തെ തുടർന്ന് വിജി സിദ്ധാർത്ഥ അസ്വസ്ഥനായിരുന്നുവെന്ന് ശൃംഗേരി MLA TD രാജഗൗഡ പറഞ്ഞു. ഇത് ഈ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പലരും പ്രതികരിച്ചിട്ടുണ്ട്. അതിലേക്ക് കൂടി പോകാം. Because he is having more assets than the liability, but it's incomparable. So it would have troubled him, he will survive, I think. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് കുട്ടിലെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആനന്ദ്, ഇത് ആദായ നികുതി വകുപ്പിന്റെ നിരന്തര പീഡനത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന നിലപാടാണോ ഇപ്പോൾ ബന്ധുക്കളും അദ്ദേഹത്തെ അറിയാവുന്നവരും സ്വീകരിച്ചിരിക്കുന്നത്? ഹർഷൻ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ബന്ധുക്കളുടെയും ഒപ്പം രാഷ്ട്രീയ പ്രവർത്തകരുടെയും വിലയിരുത്തൽ. കാരണം ആദായ നികുതി വകുപ്പിന്റെ ഒരു ഒരു സമ്മർദ്ദം ഈ സിദ്ധാർത്ഥയുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെ പ്രയാസപ്പെട്ടു, മനപ്രയാസം അനുഭവിച്ചുകൊണ്ടായിരുന്നു സിദ്ധാർത്ഥ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഉണ്ടായിരുന്നത്. 2017 സെപ്റ്റംബറിൽ സിദ്ധാർത്ഥയുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡടക്കം ഉണ്ടായിരുന്നു. ഏതായാലും ആദായ നികുതി വകുപ്പിന്റെ ഒരു സമ്മർദ്ദം ഇയാളുടെ സിദ്ധാർത്ഥയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നതാണ് ഇപ്പോൾ വിലയിരുത്തുന്ന ഇപ്പോൾ നൽകുന്ന വിലയിരുത്തൽ. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തീകരിച്ച് ഇപ്പോൾ ബെൻഗ്ലോക്ക് ആശുപത്രിയിൽ നിന്നും മൃതദേഹം ചിക്മാംഗ്ലൂരുവിലേക്ക് കൊണ്ടുപോയി. ചിക്മാംഗ്ലൂരിലെ ചേതനഹള്ളി എസ്റ്റേറ്റിലാണ് മൃതദേഹം സംസ്കരിക്കുക. ആശുപത്രിയിലേക്ക്, ബെൻഗ്ലോക്ക് ആശുപത്രിയിലേക്ക് സിദ്ധാർത്ഥയുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും രാവിലെ തന്നെ എത്തിയിരുന്നു. ഇവർ മൃതദേഹം രാവിലെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. ബന്ധുക്കളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും ഈ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് ഇപ്പോൾ ചിക്മാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഏതാണ്ട് 3.5 മണിക്കൂർ എടുക്കും ചിക്മാംഗ്ലൂരിലെത്താൻ. അതിനുശേഷം അവിടെ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പൊതുദർശന ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും സിദ്ധാർത്ഥയുടെ മൃതദേഹം ചേതനഹള്ളി എസ്റ്റേറ്റിൽ സംസ്കരിക്കുക. ഇത് സംബന്ധിച്ച് ആനന്ദ്, ഇത് ആത്മഹത്യയാണ് എന്ന കൺക്ലൂഷനിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ടോ? കാരണം പല തരത്തിൽ ചില ദുരൂഹതയും പലരും ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അദ്ദേഹം എഴുതിയ കത്തിലെ ഒപ്പുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യമെല്ലാം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? ദുരൂഹത ആരെങ്കിലും ആരോപിക്കുന്നുണ്ടോ? ഹർഷൻ, തീർച്ചയായും ഇത് പ്രാഥമികമായി ഒരു ആത്മഹത്യ എന്ന ഒരു വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത്. പക്ഷെ എങ്കിൽ കൂടി കൃത്യമായി ഈ കേസ്, ഈ സിദ്ധാർത്ഥയുടെ തിരോധാനവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും കൃത്യമായി അന്വേഷിക്കുമെന്ന് മംഗളൂരു പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയം ആത്മഹത്യയാണ് എന്ന ഒരു നിഗമനം സ്ഥിരീകരണം ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വന്നതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകൂ. ഏതായാലും ഇപ്പോൾ നിലവിൽ ഒരു ആത്മഹത്യാ സ്വഭാവമുള്ള ഒരു കേസ് തന്നെയാണ് ഇത് എന്ന ഒരു നിഗമനത്തിലാണുള്ളത്. ഈ കേസിന്റെ ഈ തിരോധാനവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളും പോലീസ് തുടർന്നും അന്വേഷിക്കുമെന്നും മംഗളൂരു പോലീസ് അറിയിച്ചിട്ടുണ്ട്. ആനന്ദ് കുട്ടിലെയാണ് വിവരങ്ങൾ നൽകിയത്.
മറ്റു വാർത്തയിലേക്ക്. കാർഷിക വായ്പകളുടെ മൊറട്ടോറിയം കാലാവധി ഇന്ന് അവസാനിക്കും. December 31 വരെ കാലാവധി നീട്ടി നൽകണമെന്ന് സംസ്ഥാന സർക്കാരും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയും റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല റിസർവ് ബാങ്ക്. അതുകൊണ്ട് തന്നെ ഈ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് റിസർവ് ബാങ്ക് ഇത് സംബന്ധിച്ച അനുമതി നൽകിയില്ലെങ്കിൽ എല്ലാ വായ്പകളും കുടിശ്ശികയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വി എ ഗിരീഷ് ചേരുകയാണ് വിവരങ്ങളുമായി. ഗിരീഷ്, വളരെ ഗുരുതരമായ ഒരു സാഹചര്യമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പ്രളയാനന്തരം ഈ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന മാനിക്കാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഭരണപ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചതാണ്. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുമായി ചർച്ച നടത്തിയതാണ്. ഇതിനിടെ അവർ പത്രപരസ്യമൊക്കെ നൽകിയിരുന്നു. അതിനെല്ലാം ശേഷവും ആ ചർച്ചയ്ക്കൊടുവിൽ ഈ December 31 വരെ നീട്ടി നൽകാം എന്ന നിലപാട് ബാങ്കേഴ്സ് സമിതി സ്വീകരിച്ചതാണ്. പക്ഷേ അത് റിസർവ് ബാങ്ക് ഇപ്പോഴും അനുമതി നൽകാത്ത സാഹചര്യം എന്തുകൊണ്ടായിരിക്കും? ഇതേക്കുറിച്ച് സർക്കാരിൻ്റെയും ബാങ്കേഴ്സ് സമിതിയുടെയും വിശദീകരണം എന്താണ്? ഹസ്സൻ, വാണിജ്യ ബാങ്കുകളിൽ നിന്നും കർഷകരെടുത്ത വായ്പകൾക്കുള്ള മൊറട്ടോറിയം കാലാവധിയാണ് ഇന്ന് അവസാനിക്കുക. മൊറട്ടോറിയം December 30 വരെ നീട്ടണമെന്ന സംസ്ഥാന സർക്കാരിന്റെയും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെയും ആവശ്യത്തിന് റിസർവ് ബാങ്ക് ഇതുവരെ അനുമതി നൽകാത്തതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം. 2018 July 31 ഒരു വർഷത്തെ മൊറട്ടോറിയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ഇത് റിസർവ് ബാങ്ക് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രളയത്തിന്റെയും അതോടൊപ്പം തന്നെ വയനാട് ഉൾപ്പെടെ ചില ജില്ലകളിൽ കർഷകർ ആത്മഹത്യ ചെയ്തതിന്റെയും അടിസ്ഥാനത്തിലാണ് വാണിജ്യ ബാങ്കുകളിൽ നിന്നും കർഷകരെടുത്ത എല്ലാത്തരം വായ്പകൾക്കുമുള്ള മൊറട്ടോറിയം കാലാവധി December 31 വരെ നീട്ടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ഇത് ബാങ്കുകൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ വർഷം ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ഇത് ആവശ്യപ്പെടുകയും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി പിന്നീട് യോഗം ചേരുകയും ഇത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യത്തിൽ റിസർവ് ബാങ്കിന്റെ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസം തന്നെ റിസർവ് ബാങ്കിന്റെ റീജിയണൽ ഓഫീസിൽ നിന്നും ഇത് സംബന്ധിച്ച ഒരു റിമൈൻഡർ റിസർവ് ബാങ്കിനെ അയച്ചിരുന്നു. ഇതിനും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. ഈ മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ സാങ്കേതികമായി ഇന്ന് മൊറട്ടോറിയം അവസാനിക്കും. അങ്ങനെ വന്നാൽ നാളെ മുതൽ ബാങ്കുകൾക്ക് ഈ വായ്പ തിരിച്ചുപിടിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതിനും കഴിയും. ഹർഷൻ, ഗിരീഷ്, ഇന്ന് ഇപ്പോൾ കുടിശ്ശികയിലേക്ക് ഈ വായ്പയെല്ലാം നീങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടല്ലോ. അതുകൊണ്ട് ഒരു അടിയന്തര സാഹചര്യത്തിലുള്ള അടിയന്തര സ്വഭാവമുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്താൻ സാധ്യതയുണ്ടോ? ഹർഷൻ, തീർച്ചയായും ഇക്കാര്യത്തിൽ സർക്കാരുടെ അടിയന്തര നടപടി എടുക്കും എന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. നേരത്തെ തന്നെ റിസർവ് ബാങ്കിന്റെ ഈ നയത്തിനെതിരെ കൃഷിമന്ത്രി സുനിൽകുമാർ റിസർവ് ബാങ്ക് ഗവർണറെ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സ്ഥിതി, പ്രളയത്തിന് ശേഷമുള്ള കർഷകരുടെ ദുരന്തം, ഇതെല്ലാം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. എന്തായാലും റിസർവ് ബാങ്കിന്റെ അനുമതി ഇന്ന് വൈകുന്നേരത്തോടെ ലഭിക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ കൃഷി വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ നിന്നും നടപടി തുടങ്ങിയിട്ടുമുണ്ട്. ഹർഷൻ, ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ കമ്മീഷൻ ബില്ല് പാസാക്കുന്നതിനെതിരെ പാസാക്കിയതിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി ഡോക്ടർമാർ ഇന്നിപ്പോൾ പണിമുടക്കുകയാണ്. IMA യുടെ ആഹ്വാനപ്രകാരമാണ് ഈ പണിമുടക്ക് നടക്കുന്നത്. അതേസമയം KGMO അടക്കമുള്ള മറ്റ് സംഘടനകൾ, സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയടക്കം കേരളത്തിൽ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യവുമുണ്ട്. രാവിലെ 6 മണിക്ക് ആരംഭിച്ച സമരം 24 മണിക്കൂർ നീണ്ടു നിൽക്കും എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും കോഴിക്കോട് നിന്ന് രഞ്ജിമയും ചേരുകയാണ്. ഷഫീദ്, എങ്ങനെയാണ് ഈ സമരം പുരോഗമിക്കുന്നത്? ഈ സമരം ഏതെങ്കിലും തരത്തിൽ രോഗികളെ ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടോ? ആശുപത്രികളെ ബാധിക്കുന്ന സ്ഥിതിയുണ്ടോ? ഹർഷൻ, രാവിലെ 6 മണി മുതൽ തന്നെ ഈ സമരം ആരംഭിച്ചിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ജനറൽ സർക്കാർ ആശുപത്രികളിലോ സ്വകാര്യ ആശുപത്രികളിലോ രോഗികളെ ബാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ജനറൽ ആശുപത്രികളിൽ 8 മണിക്കും മെഡിക്കൽ കോളേജുകളിൽ 9 മണിക്കും OP തുടങ്ങി. ജനറൽ OP കൃത്യമായി തന്നെ പോകുന്നുണ്ട്. ഡോക്ടർമാരുടെ ഈ പ്രത്യേകിച്ച് കർക്കിടക വാവ് കൂടിയാണ്. അത്തരത്തിൽ ഈ ഡോക്ടർമാരുടെ ഒഴിവുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഡോക്ടർമാർ അവധിയിലുള്ള സ്ഥലങ്ങളിൽ PG സ്റ്റുഡൻസ് അതുപോലെ തന്നെ ഹൗസ് സർജൻമാരെ ഉപയോഗിച്ചുകൊണ്ട് അതും പരിഹരിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും രോഗികളെ ബാധിച്ചിട്ടില്ല അവധി ദിവസമായതിനാൽ. അതുമാത്രമല്ല, ഈ സ്പെഷ്യലൈസ്ഡ് OPകളിൽ മാത്രം കുറച്ച് ഡോക്ടർമാരുടെ കുറവുണ്ട്. അത് രോഗികളെ ബാധിക്കുന്നില്ല. അക്കാര്യം അവർ നേരത്തെ അറിഞ്ഞിരുന്നു അടക്കമുള്ള വിവരങ്ങളാണ് രോഗികൾ നൽകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ്. ഇവിടെ നമ്മൾ സംസാരിച്ച രോഗികളെല്ലാം തന്നെ അത്തരത്തിൽ ഇതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുമുണ്ടാകുന്നില്ല എന്നുള്ള ഒരു ഇത് തന്നെ പറഞ്ഞു. രാവിലെ ഈ വിവരം അറിഞ്ഞിട്ട് തന്നെ ആശുപത്രികളിലേക്ക് വരാത്ത രോഗികളും ഉണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം ഈ ജനറൽ ആശുപത്രിയിൽ രാവിലെ 5 മണി മുതൽ തന്നെ വലിയ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം അത്തരത്തിൽ ഈ ഡോക്ടർമാരുടെ മറ്റൊരു പണിമുടക്കിൽ അത്തരത്തിൽ ഈ പറയുന്ന വലിയ തരത്തിലുള്ള ക്യൂവും രോഗികൾക്ക് ബുദ്ധിമുട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു തരത്തിലും ബാധിച്ചില്ല എന്ന് വേണം പറയാൻ. അതേസമയം KGMO അടക്കമുള്ള സംഘടനകളും
ഈ സമരത്തിന് ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സ്വകാര്യ ആശുപത്രികളിലാണ് ഏറ്റവും കൂടുതലായി ഇത് ബാധിച്ചിട്ടിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. കിടത്തി ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിൽ ഈ സംഭവം ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് രോഗികൾക്ക് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല എന്ന് വേണം ഈ ഒരു അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഐ എം എ സംബന്ധിച്ചിടത്തോളം ഐ എം എ ഇത് രാജ്യസഭയിൽ ഈ മെഡിക്കൽ ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം. മെഡിക്കൽ കോളേജിൽ ഇന്ന് ഇതിന് പ്രതിഷേധമായി കരുദിനം ആചരിച്ചു. അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികളും അധ്യാപകരും ക്ലാസ്സുകൾ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. നിലവിൽ ഐ എം എയുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് 12:30 അവരുടെ ഒരു യോഗം കൂടുന്നുണ്ട്. 1:30 ഒരു പത്രസമ്മേളനവും വിളിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലെ പ്രതിഷേധ പരിപാടികളെക്കുറിച്ച് സംസാരിക്കാൻ അത്തരത്തിലൊരു പത്രസമ്മേളനം അവർ വിളിച്ചത്. രാജ്ഭവൻ മാർച്ച് അടക്കമുള്ള സംഭവങ്ങളുമായി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം. ഹർഷൻ രഞ്ജിമ കൂടി ചേരുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം കോഴിക്കോട്ട് നിന്ന്. രഞ്ജിമ, കോഴിക്കോട് എന്താണ്, എങ്ങനെയാണ് ഡോക്ടർമാരുടെ സമരം പുരോഗമിക്കുന്നത്? അത് രോഗികളെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങനെ സർക്കാർ ആശുപത്രികളിലെ രോഗികളെ വല്ലാതെ ബാധിച്ചിട്ടില്ല, സ്വകാര്യ ആശുപത്രികളിലാണ് ബാധിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കോഴിക്കോട്ടെ അവസ്ഥ? ഹർഷൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലും വലിയ രീതിയിൽ രോഗികളെ ബാധിക്കാതെ തന്നെയാണ് ഡോക്ടേഴ്സ് സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ രാജ്യവ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഒ പി അടക്കം തീവ്രപരിചരണ വിഭാഗങ്ങളടക്കം സജീവമായി തന്നെയുണ്ട്. ഒരു അവധി ദിവസം കൂടി ആയതുകൊണ്ട് രോഗികളുടെ വലിയ തരത്തിലുള്ള പ്രവേശനം മെഡിക്കൽ കോളേജിലേക്കില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ഡ്യൂട്ടി ഡോക്ടേഴ്സ് പകുതി മെഡിക്കൽ സർജൻസിനെ വെച്ച് ആശുപത്രിയിൽ പ്രവേശിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഡോക്ടേഴ്സ് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്കാണ് നീങ്ങുന്നത്. നമുക്ക് ഡോക്ടർമാരോട് തന്നെ എത്തരത്തിലാണ് സമര പരിപാടികളുമായി അവർ മുന്നോട്ട് പോകുക എന്ന് ചോദിക്കാം. എന്താണ്, ഞാൻ കേരളത്തിലെ സ്വകാര്യ പ്രാക്ടീഷണർമാരുടെയും പ്രൈവറ്റ് ആശുപത്രികളുടെയും സംഘടനയായ ക്യു പി എം പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. 70% പ്രാക്ടീസും നടക്കുന്നത് സ്വകാര്യ മേഖലയിലാണ്. ഞങ്ങൾ ഈ ഐ എം എയുടെ ഈ സമരാഹ്വാനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഈ വന്നിരിക്കുന്ന ബില്ല് തികച്ചും അശാസ്ത്രീയവും ഭാവിയിലെ ജനങ്ങൾക്ക് നല്ല ഡോക്ടർമാരെ കിട്ടുന്ന അവസരങ്ങൾ ഇല്ലാതാക്കുന്നതുമാണ് എന്ന് ജനങ്ങളോട് പറയാനും ഈ രാജ്യസഭയിലെ അംഗങ്ങളോട് പ്രത്യേകിച്ച് പറയാനുമാണ്. കാരണം ബില്ലിന് രാജ്യസഭയിൽ പാസ്സാകേണ്ടതുണ്ട്. രാജ്യസഭയിലെ ആളുകളെല്ലാം തന്നെ ബുദ്ധിജീവികളാണ്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ശരിക്കും ചിന്തിച്ചിട്ട് വേണം ഇതിന് അനുവാദം കൊടുക്കാൻ എന്ന് അഭ്യർത്ഥിക്കാനാണ്. കാരണം ഇതിന് 3 പോയിന്റുകളാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഒന്ന്, വ്യാജ ഡോക്ടർമാരെ സൃഷ്ടിക്കാൻ വേണ്ടി മെഡിക്കൽ ഫീൽഡ് മേഖലയുമായി ബന്ധമുള്ള ആളുകൾക്ക് 3 മാസത്തെ ഒരു പരിശീലനം കൊടുത്തുകൊണ്ട് ശാസ്ത്രീയ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്ന ലൈസൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് തികച്ചും അശാസ്ത്രീയമാണ്. നമ്മുടെ രോഗികൾക്ക് കിട്ടുന്ന ചികിത്സ അശാസ്ത്രീയമായ മുറിവേദന്മാരുടെ ചികിത്സയായിരിക്കും. അത് ഞങ്ങൾ ശക്തി എതിർക്കുന്നു. ഈ സമര പരിപാടികളുമായി എത്തരത്തിലും മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ തീരുമാനം? സാധാരണക്കാരെ രോഗികളെ ബാധിക്കാതിരിക്കാൻ ഉള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും രോഗികളെ ബാധിക്കാതിരിക്കാമെന്ന് ഞങ്ങളുടെയും കൂടി കടമയാണ്. കാരണം അവരാണ് ഞങ്ങളുടെ ജീവൻ. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിലാണ് ഇന്നത്തെ സമരവും എല്ലാം. എല്ലാ എമർജൻസികളും എല്ലാ പനി കേസുകളും അറ്റൻഡ് ചെയ്യാൻ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും സാധാരണക്കാരായ രോഗികളെ ബാധിക്കാത്ത രീതിയിൽ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഡോക്ടേഴ്സിൻ്റെ തീരുമാനം. ഹർഷൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി കൂടി ചേരുകയാണ്. സഹിൻ, കൊച്ചിയിൽ സമരം ഏതെങ്കിലും തരത്തിൽ രോഗികളെ ബാധിക്കുന്ന അവസ്ഥയുണ്ടോ? ഈ ആവശ്യങ്ങൾ ഏത് തരത്തിൽ പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്താനാണ് ഡോക്ടർമാരുടെ ഒരു ശ്രമം? ഹർഷൻ, മെഡിക്കൽ കമ്മീഷൻ ബിൽ പാസ്സാക്കുന്നതിനെതിരെ ഡോക്ടർമാർ നടത്തുന്ന സമരം എറണാകുളം ജനറൽ ആശുപത്രിയൊന്നും കാര്യമായി ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിക്ക് മുന്നിലാണ്. രാവിലെ മുതൽ തന്നെ ഇവിടെ ഒ പി സാധാരണഗതിയിൽ തന്നെ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇന്ന് അവധി ദിനം കൂടി ആയതുകൊണ്ട് രോഗികളുടെ എണ്ണവും കുറവാണ്. എന്നിരുന്നാൽ തന്നെയും രാവിലെ മുതൽ ഒ പി കൃത്യമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. ജൂനിയർ ഡോക്ടർമാരെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒ പിയുടെ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളെല്ലാം ഉണ്ട്. ഇന്ന് സമരമാണെന്ന് വല്ലതും അറിഞ്ഞിരുന്നു? സമരമാണെന്ന് അറിഞ്ഞു, പക്ഷേ ഇവിടെ വരുമെന്ന് അറിയില്ല. ബുദ്ധിമുട്ട് വല്ലതുണ്ടോ? അവസ്ഥ ഒന്നും ഇല്ല. ഇല്ല, ഇതുതന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മറുപടിയാണ് ഹർഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും രോഗികൾക്ക് നേരിടേണ്ടി വരുന്നില്ല. ആയി കാണുന്നത് പോലെ തന്നെ ഡോക്ടർമാരുടെ ഒരു നീണ്ട നിര എറണാകുളം ജനറൽ ആശുപത്രിയിലുണ്ട്. അവർ കൃത്യമായി തന്നെ രോഗികളെ പരിചരിക്കുന്നു എന്നുള്ളതാണ് ഘട്ടത്തിൽ നൽകാൻ. സംസ്ഥാനത്ത് ഡോക്ടർമാരുടെ സമരം തുടരുകയാണെങ്കിലും അത് രോഗികളെ വല്ലാതെ ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴില്ല എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദും കോഴിക്കോട് നിന്ന് രഞ്ജിമയും
കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും റിപ്പോർട്ട് ചെയ്യുന്നത്. മിക്കവാറും രോഗികളുടെ എല്ലാവരുടെയും പ്രതികരണവും ആ മട്ടിൽ തന്നെയായിരുന്നു. ഗുരുതരമായി ഈ സമരം രോഗികളെ ബാധിച്ചിട്ടില്ല എന്ന് മറ്റൊന്നുകൂടിയുണ്ട്. ഇതിപ്പോൾ കർക്കിടകവാവ് ദിവസമാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ആളുകൾ ബലിതർപ്പണത്തിനൊക്കെ ആയി പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇന്ന് അവധിയാണ് എന്നുള്ള മുൻധാരണയുണ്ട്. ഇതെല്ലാം കൊണ്ട് കൂടുതൽ ആളുകൾ അങ്ങനെ ആശുപത്രിയിലേക്ക് വരാത്ത ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. കർക്കിടവാവിനോടനുബന്ധിച്ച് പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്താൻ സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ആയിരങ്ങളാണ് ഇന്നെത്തിയത്. പുലർച്ചെ തന്നെ എല്ലായിടത്തും ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ആഴം കൂടുതലുള്ള ജലാശയങ്ങളിൽ ഭക്തർ ഇറങ്ങരുതെന്ന് നേരത്തെ ഇത്തവണ മുന്നറിയിപ്പും നൽകിയിരുന്നു. വിവരങ്ങളുമായി ആലുവ മണപ്പുറത്ത് നിന്ന് സുധിഷ ചേരുകയാണ്. സുധിഷ, ആലുവയിൽ എങ്ങനെയായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ? വലിയ പങ്കാളിത്തം, വലിയ ആളുകളുടെ ഒരു തിരക്കും അവിടെ ഉണ്ടായിരുന്നു. ഹർഷൻ, തീർച്ചയായും പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് ആലുവ മണപ്പുറത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. 4 മണിക്കാണ് ബലിതർപ്പണ ചടങ്ങുകൾ ആലുവ മണപ്പുറത്ത് ആരംഭിച്ചത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഉച്ചയോടടുക്കും തോറും ആളുകളുടെ ഒരു നേരിയ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. തിരക്ക് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ആളുകളൊന്നും ഇപ്പോൾ നിലവിൽ ഇവിടെയില്ല. ആളുകൾ എത്തുന്നു, അതിനനുസരിച്ച് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നു, മടങ്ങിപ്പോകുന്നു. ഈ ഉച്ചയോടടുക്കും തോറും ആളുകളുടെ തിരക്ക് വലിയ രീതിയിൽ കുറവുണ്ട്. ഏതായാലും വൈകിട്ട് ആവുമ്പോഴേക്കും ആളുകളുടെ എണ്ണം കൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 9:30 ശേഷമാണ് അമാവാസി ആരംഭിക്കുന്നത്. ഇത് നാളെ പുലർച്ചെ വരെ തുടരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നാളെ പുലർച്ചെ വരെ ബലിതർപ്പണം നടത്തുന്നതിനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മണപ്പുറത്തിന് അക്കരെയുള്ള അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. 100 കണക്കിന് ആളുകൾ അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. 10,000 രാവിലെ മുതൽ പെരിയാറിന്റെ കരകളിൽ പിതൃസ്മരണയ്ക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നത്. ഇതിനോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി മടങ്ങുകയും ചെയ്തു. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ മണപ്പുറത്ത് ഉൾപ്പെടെ നടത്തുകയുണ്ടായി. 300 പോലീസുകാരെയാണ് മണപ്പുറത്ത് പ്രത്യേകമായി വിന്യസിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ നേവിയുടെ ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. CCTVകൾ പ്രത്യേകമായി ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണവും ആലുവയിലും പരിസരത്തും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി തന്നെയാണ് ഇത്തവണ ഈ ഒരു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആലുവ മണപ്പുറത്ത് എത്തുന്ന ഭക്തർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസിന്റെ കാര്യമാണ്. ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു ഇൻഷുറൻസ് ആലുവ മണപ്പുറത്ത് എത്തുന്ന ഭക്തർക്കായി ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളത് എന്നും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം ഈ ഘട്ടത്തിൽ ഓർക്കാനുള്ളത് കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്തുള്ള കാര്യം തന്നെയാണ്. ആ സമയത്ത് ഈ ആലുവ മണപ്പുറം മുഴുവൻ മുങ്ങി വെള്ളത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് സുഗമമായ രീതിയിലല്ലാതെ റോഡരികിൽ നിന്നുകൊണ്ട് ദേവസ്വം ബോർഡ് ഓഫീസിന് സമീപത്ത് നിന്നുകൊണ്ടാണ് ആളുകൾ ബലിതർപ്പണം നടത്തിയത്. ഈ ഒരു ഓർമ്മയാണ് ഇവിടെ എത്തിയിരുന്ന പലരും നമ്മളോട് പങ്കുവെച്ചതും. ഇത്തവണ അതിലുപരി വെള്ളം കുറവാണ്. അതുകൊണ്ട് തന്നെ പെരിയാറിന്റെ തീരത്തെത്തി സുഗമമായ രീതിയിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്താനായി ഇവിടെ എത്തുന്ന ഭക്തർക്ക് സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഭക്തി നിർഭരമായി തന്നെ ആലുവയിലും പ്രദേശങ്ങളിലും ഭക്തി നിർഭരമായി ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നാളെ പുലർച്ചെ വരെ ഇത് നീളുകയും ചെയ്യും. ഹർഷൻ ഉദ്ദേശയാണ് വിവരങ്ങൾ നൽകിയത്. യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ വീണ്ടും ഇത്തവണ സർക്കാർ ഇടപെടുകയാണ്. ഇരു കൂട്ടരെയും മന്ത്രിസഭാ ഉപസമിതി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. നാളെ ഉച്ചതിരിഞ്ഞ് തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൗസിലാണ് യോഗം. സഭാ തർക്കം ക്രമസമാധാന പ്രശ്നമായി കൂടി വളരുന്ന പശ്ചാത്തലത്തിൽ ചീഫ് സെക്രട്ടറിയും DGPയും ഇത്തവണ ചർച്ചയിൽ പങ്കെടുക്കും. മന്ത്രി EP ജയരാജന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ ഉപസമിതിയാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുക. കഴിഞ്ഞ 2 തവണ നടന്ന ചർച്ചകളിലും ഓർത്തഡോക്സ് വിഭാഗം ഈ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരുടെയും സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള നേതാക്കന്മാരുടെയും യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കും. വൈകിട്ട് 6 യോഗം നടക്കുക. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 75 ജന്മദിനാഘോഷ ചടങ്ങുമായി ബന്ധപ്പെട്ട കൂടിയാലോചനയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ മുഖ്യ അജണ്ട. പക്ഷേ സ്വാഭാവികമായും കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് പലതരത്തിലുള്ള ബില്ലുകളും ബിൽ ഭേദഗതികളും ഒക്കെ പാർലമെന്റിൽ നടപ്പാകുന്ന സാഹചര്യത്തിലും അതിന് നേതൃത്വം നൽകാൻ പോകുന്ന ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല. അതിന് കാരണം കോൺഗ്രസിന് ഒരു അധ്യക്ഷനില്ല എന്നത് തന്നെയാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷവും പലതരത്തിൽ ചിതറിപ്പോകുന്നത്. ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു ചർച്ച നടത്താനോ വിപ്പ് പുറത്തിറക്കാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നത് കോൺഗ്രസ് അധ്യക്ഷന്റെ കാര്യത്തിലുള്ള ആശങ്ക കൊണ്ടാണ് എന്നത് തന്നെയാണ് പൊതുവിലയിരുത്തൽ. അതും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. രാജീവ് ഗാന്ധിയുടെ 75 ജന്മദിനം വിപുലമായി ആഘോഷിക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. ജനറൽ സെക്രട്ടറിമാർക്ക് ചുമതല നൽകിക്കൊണ്ടാവും പരിപാടി സംഘടിപ്പിക്കുക. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം.
സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് യോഗം വിളിച്ചത്. എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരോടും സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള നേതാക്കളോടും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അജണ്ടയിലില്ലെങ്കിലും കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് വൈകുന്നത് സംബന്ധിച്ച ചർച്ചകളും ഉണ്ടായേക്കും. അതേസമയം ഉടൻ പ്രവർത്തക സമിതി ചേർന്ന് പ്രിയങ്കഗാന്ധിയെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. 24 ദില്ലി. സിപിഐഎം പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി സംബന്ധിച്ച വിലയിരുത്തലാവും ഇന്നത്തെ സിപിഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ അടിത്തറ വിപുലീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും നിർദ്ദേശങ്ങൾ ഉയരാൻ സാധ്യത. വിഷയത്തിന്മേലുള്ള പുരോഗതി പോളിറ്റ് ബ്യൂറോ ഇന്നിപ്പോൾ വിലയിരുത്തും. പല സംസ്ഥാനങ്ങളും കൈവിട്ടുപോയ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ കേന്ദ്ര കമ്മിറ്റി പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇക്കാര്യവും ഇന്നിപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ ചർച്ചയാവും. സിപിഐ പ്രവർത്തകർക്ക് നേരെ എറണാകുളത്തുണ്ടായ ലാത്തിചാർജിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയിൽ നാളെ തീരുമാനമുണ്ടാകും. പോലീസിന് വീഴ്ച പറ്റിയെന്ന എറണാകുളം കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നാളത്തെ നടപടി. സിപിഐഎം പോളിറ്റ് ബ്യൂറോ യോഗത്തിനായി മുഖ്യമന്ത്രി ഡൽഹിയിലായതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം വൈകുന്നത്. നാളെ മന്ത്രിസഭാ യോഗത്തിൽ ഈ റിപ്പോർട്ട് ചർച്ച ചെയ്തേക്കും. തൃപ്തികരമായ നടപടി ഉണ്ടായില്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നത മൂർച്ഛിക്കുമെന്ന ആശങ്ക സിപിഐക്കുണ്ട്. പാലക്കാട് കല്ലേക്കാട് എ ആർ ക്യാമ്പിലെ പോലീസുകാരൻ കുമാറിന്റെ മരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പീഡനം മൂലമാണെന്നുള്ള ആത്മഹത്യാക്കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആത്മഹത്യാക്കുറിപ്പ് അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. ക്യാമ്പിൽ ജാതി വിവേചനം ഉണ്ടായിരുന്നതായാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ജാതി പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു. അത് പോരാഞ്ഞിട്ട് ആളുടെ ക്വാർട്ടേഴ്സ് അലോ ചെയ്തതിനെ സാധനങ്ങൾ എടുത്ത് ആളുടെ പെർമിഷനില്ലാണ്ട് അടച്ചിട്ടിരുന്നതിനെ ലോക്ക് പൊട്ടിച്ചാണ് അവർ സാധനങ്ങൾ വലിച്ചെറിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. തിരികെ കൊണ്ടിട്ടിരുന്നതിൽ പല സാധനങ്ങളും മിസ്സിങ്ങാണ്. അതും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുമാറിന്റെ ഭാര്യ സജിനി പറഞ്ഞത് ശരിവെക്കുകയാണ് പോലീസ് കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പ്. ക്യാമ്പിൽ ജാതി വിവേചനമുണ്ടായിരുന്നു. അധിക ഡ്യൂട്ടി നൽകി ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പീഡിപ്പിച്ചിരുന്നു. ആദിവാസിയായതുകൊണ്ട് നിരന്തര പീഡനം ഏൽക്കേണ്ടി വന്നെന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ച കുമാറിന്റേതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. എന്നാൽ ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരുകളുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 25 ഒറ്റപ്പാലത്തിനടുത്ത് ലക്കിടിയിൽ റെയിൽവേ ട്രാക്കിലാണ് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഭാര്യയും കുമാറിന്റെ സഹോദരനും പോലീസിലെ ഉന്നതർക്കെതിരെ ആരോപണം ഉന്നയിച്ചതോടെ കേസന്വേഷിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കല്ലേക്കാട് എ ആർ ക്യാമ്പിലെത്തിയ അന്വേഷണ സംഘം ആരോപണ വിധേയരായ പോലീസുകാരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിനിടയിലാണ് കുമാറിന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുന്നത്. പുതിയ സാഹചര്യത്തിൽ കേസ് പോലീസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. 24 പാലക്കാട്. ലേലത്തുക നൽകാതെ ദേവസ്വം ബോർഡിനെ കബളിപ്പിച്ച കരാറുകാരന് ബോർഡിന്റെ വഴിവിട്ട സഹായം. നിലയ്ക്കലിൽ പാർക്കിംഗ് ഫീസ് പിരിക്കാൻ കരാറെടുത്ത ശേഷം ലേലത്തുക നൽകാതെയാണ് ഈ കരാറുകാരൻ ദേവസ്വം ബോർഡിനെ കബളിപ്പിച്ചത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും കരാർ റദ്ദാക്കാതെ ഇപ്പോഴും പാർക്കിംഗ് ഫീസ് പിരിക്കാൻ അനുവദിക്കുകയാണ് ദേവസ്വം ബോർഡ്. കരാർ റദ്ദാക്കണമെന്ന ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ ഈ തീരുമാനം. കഴിഞ്ഞ ശബരിമല സീസണിൽ നിലയ്ക്കലിൽ പാർക്കിംഗ് ഫീസ് പിരിക്കുന്നതിനാണ് കൊട്ടാരക്കര സ്വദേശി കരാറെടുത്തത്. 2.4 കോടി രൂപയ്ക്കായിരുന്നു കരാർ. എന്നാൽ 1.2 കോടി രൂപയാണ് ആദ്യം ബോർഡിന് അടച്ചത്. ബാക്കി തുക December 1 അടക്കണമെന്നായിരുന്നു കരാർ. ഇതനുസരിച്ച് സീസണിന്റെ തുടക്കം മുതൽ വാഹനങ്ങളിൽ നിന്നും പാർക്കിംഗ് ഫീസ് പിരിച്ചു തുടങ്ങി. എന്നാൽ December 1 അടക്കേണ്ട 1.2 കോടി രൂപ അടയ്ക്കാൻ കരാറുകാരൻ തയ്യാറായില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ കരാറുകാരന് കത്ത് നൽകി. വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞതിനാൽ നഷ്ടം സംഭവിച്ചുവെന്നായിരുന്നു കരാറുകാരന്റെ വാദം. മണ്ഡലം മകരവിളക്ക് സീസൺ കഴിഞ്ഞപ്പോഴും ലേലത്തുക അടയ്ക്കാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വീണ്ടും കത്തയച്ചു. തുക അടയ്ക്കാതെ വന്നതോടെ കരാർ റദ്ദാക്കണമെന്നും ശേഷിക്കുന്ന മാസങ്ങളിൽ ബോർഡ് നേരിട്ട് പാർക്കിംഗ് ഫീസ് പിരിക്കണമെന്നും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും നിലയ്ക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ബോർഡിന് റിപ്പോർട്ട് നൽകി. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ബോർഡ് ഇതിൽ തീരുമാനമെടുത്തിട്ടില്ല. പകരം കരാറുകാരനെ തുടർന്നും പാർക്കിംഗ് ഫീസ് പിരിക്കാൻ അനുവദിക്കുകയാണ് ചെയ്തത്. 1.2 കോടി അടച്ചിട്ടുള്ളൂ. ഇനി 1.2 കോടി മേൽ അടയ്ക്കാനുണ്ട്. അപ്പൊ പുള്ളി പറയുന്നത് പുള്ളി പറയുന്നത് പുള്ളിക്ക് പറയത്തക്ക രീതിയിൽ വാഹനങ്ങൾ എത്തിയില്ല, അതുകൊണ്ട് അത്രയും ഫണ്ട് കിട്ടിയില്ല. നമ്മൾ നോട്ടീസ് കൊടുത്തു, 3 തവണ നോട്ടീസ് കൊടുത്തു. നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനിയുള്ള 4-5 കാലയളവിലുള്ളത് ദേവസ്വം ബോർഡ് നേരിട്ട് തിരിച്ചെടുത്താൽ ഇതിന്റെ കുറെ ഇത്ര ശതമാനം കൂടി എമൗണ്ട് ദേവസ്വം ബോർഡ് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് എഴുതിയത്. അടുത്ത ശബരിമല സീസണിലേക്കുള്ള ലേലം തുടങ്ങാൻ ഇനി ആഴ്ചകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. സെപ്റ്റംബറിൽ ലേല നടപടികൾ തുടങ്ങും. വി എ ഗിരീഷ്, 24 തിരുവനന്തപുരം.
കൊച്ചി കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തു നിന്ന് സൗമിനി ജെയിനിനെ മാറ്റാനുള്ള തീരുമാനത്തിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഷൈനി മാത്യുവിനെ മേയറാക്കിയാൽ ഒരു വിഭാഗം കൗൺസിലർമാർ രാജി ഭീഷണി മുഴക്കിയിരിക്കുകയാണ്, രാജിവെക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ബെന്നി ബഹനാൻ എം പിയുടെ നേതൃത്വത്തിൽ രഹസ്യ യോഗം ചേർന്നുകൊണ്ടാണ് മേയറെ മാറ്റാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു രഹസ്യ യോഗം ചേർന്നതിലും അങ്ങനെ ഒരു തീരുമാനമെടുത്തതിലും ഡി സി സിയിലും കടുത്ത അമർഷമുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാൻ എംപിയുടെ നേതൃത്വത്തിൽ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ കോൺഗ്രസിലെ എ ഗ്രൂപ്പ് നേതാക്കൾ രഹസ്യയോഗം ചേർന്ന മേയർ സൗമിനി ജെയിനെ മാറ്റാൻ തീരുമാനിച്ചത്. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ കോൺഗ്രസിൽ കലാപക്കൊടി ഉയരുകയാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ഷൈനി മാത്യുവിനെ മേയറാക്കിയാൽ കൗൺസിലർ സ്ഥാനം രാജിവെക്കുമെന്ന് കൊച്ചി കോർപ്പറേഷനിലെ ഒരു വിഭാഗം കൗൺസിലർമാർ ഡി സി സി പ്രസിഡന്റ് ടി ജെ വിനോദിനെ അറിയിച്ചു. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെയാണ് കൊച്ചി കോർപ്പറേഷനിലെ ഭരണം സൗമിനി ജെയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും മേയർ മാറ്റം കൂടുതൽ പ്രശ്നങ്ങൾ കൗൺസിലിൽ ഉണ്ടാക്കുമെന്നുമാണ് കൗൺസിലർമാരുടെ വാദം. അതേസമയം പാർട്ടി ഒറ്റക്കെട്ടായി ജില്ലയിൽ പ്രവർത്തിച്ചു പോരുന്ന സമയത്ത് യു ഡി എഫ് കൺവീനറിന്റെ നേതൃത്വത്തിൽ തന്നെ രഹസ്യ ഗ്രൂപ്പ് യോഗം ചേർന്നതിൽ കടുത്ത അമർഷം ഡി സി സി നേതൃത്വത്തിനുണ്ട്. ഡി സി സി നേതാക്കൾ ഇക്കാര്യം പരാതിയെ കെ പി സി സി പ്രസിഡന്റിനെ അറിയിക്കുകയും ചെയ്തു. സഹിൻ ആന്റണി, 24, കൊച്ചി. കൊച്ചി മെട്രോയുടെ മഹാരാജാസ് മുതൽ തൈക്കൂടം വരെയുള്ള പാതയിൽ ഇന്ന് രാവിലെ 6 മണിക്ക് പരീക്ഷണ ഓട്ടം നടത്തി. 6 കിലോമീറ്റർ ദൂരത്തിലാണ് മെട്രോ ട്രയൽ റൺ നടത്തിയത്. 2 മാസത്തിനകം ഈ പാതയിൽ സർവീസ് ആരംഭിക്കാൻ കഴിയും എന്നാണ് കെ എം ആർ എൽ പറയുന്നത്. രാവിലെ 7 മണിയോടെയാണ് കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടത്തിലുൾപ്പെട്ട 3-ാം ഭാഗത്തിലെ റൂട്ടിൽ പരീക്ഷണ ഓട്ടം തുടങ്ങിയത്. മണിക്കൂറിൽ 5 കിലോമീറ്റർ വേഗതയിലായിരുന്നു യാത്ര. ഡി എം ആർ സിയുടെയും കെ എം ആർ എല്ലിന്റെയും സാങ്കേതിക വിദഗ്ധർ ട്രയൽ റൺ വിലയിരുത്താനായി യാത്രയുടെ ഭാഗമായി. 1.5 മണിക്കൂർ സമയമെടുത്താണ് മെട്രോ തൈക്കൂടത്തെത്തിയത്. യാത്രക്കാരുടെ ഭാരത്തിനാനുപാതികമായി ട്രെയിനിൽ മണൽച്ചാക്ക് നിറച്ചായിരുന്നു യാത്ര. വേഗത വർദ്ധിപ്പിച്ചുള്ള പരീക്ഷണ ഓട്ടത്തിലേക്ക് വൈകാതെ കടക്കും. മഹാരാജാസ് മുതൽ സൗത്ത് കാന്റിലിവർ പാലം വരെയുള്ള 1.3 കിലോമീറ്റർ ദൂരത്തിൽ നേരത്തെ പരീക്ഷണ ഓട്ടം നടത്തിയിരുന്നു. 5 സ്റ്റേഷനുകളാണ് ഈ ഭാഗത്തുള്ളത്. സ്റ്റേഷനുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. സൗത്ത്, കടവന്ത്ര, എളംകുളം, വൈറ്റില, തൈക്കുടം എന്നിവിടങ്ങളിലാണ് സ്റ്റേഷനുകൾ. 2 മാസത്തിനകം ഈ റൂട്ടിൽ മുഴുവൻ സമയ സർവീസ് ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കൊച്ചി നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റൂട്ടിൽ മെട്രോ എത്തുന്നത് യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. 24, കൊച്ചി. പാലക്കാട്ട് വൻ മയക്കുമരുന്നു വേട്ട. കാറിൽ കടത്താൻ ശ്രമിച്ച 23 കിലോ ഹാഷീഷാണ് പിടികൂടിയത്. സംഭവത്തിൽ ഇടുക്കി പാറത്തോട് സ്വദേശിയായ അനൂപ് ജോർജിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാറിൻ്റെ ഡോർ പാനലുകളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ 23 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് പിടികൂടിയിരിക്കുന്നത്. അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എസ് എൻ ശുക്ലയ്ക്കെതിരായ കേസുമായി മുന്നോട്ടു പോകാൻ സി ബി ഐക്ക് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അനുമതി നൽകി. അഴിമതി നിരോധന നിയമപ്രകാരമാണ് സിറ്റിംഗ് ജഡ്ജിക്കെതിരെ സി ബി ഐ കേസെടുത്തത്. ലഖ്നൌവിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിന് വഴിവിട്ട് സഹായം നൽകി എന്ന പരാതിയിലാണ് നടപടി. ജഡ്ജിക്കെതിരായ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിമാരടങ്ങിയ സമിതി കണ്ടെത്തിയിരുന്നു. എസ് എൻ ശുക്ലയെ ഇംപീച്ച് ചെയ്യാൻ പാർലമെന്റിൽ പ്രമേയം അവതരിപ്പിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. തിരുവനന്തപുരം ഉൾപ്പെടെ 6 വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് സ്വകാര്യ ഏജൻസിക്ക് കൈമാറാനുള്ള ടെൻഡറിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. 3 വിമാനത്താവളങ്ങളുടെ ടെൻഡർ കേന്ദ്രം നേരത്തെ അംഗീകരിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പ് കണക്കിലെടുത്താണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം നീട്ടിയത്. അതേസമയം സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് രൂപീകരിച്ച ടിയാലിനെ കൂടി വിമാനത്താവള നടത്തിപ്പിൽ പങ്കാളിയാക്കാമെന്ന നിർദ്ദേശം ടെൻഡറിൽ ഒന്നാമതെത്തിയ അദാനി ഗ്രൂപ്പ് സമവായമെന്നോണം മുന്നോട്ട് വച്ചതായി സൂചനയുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് ടിയാൽ നേടിയെടുക്കാൻ സർക്കാരിന് മുന്നിൽ വെല്ലുവിളികളേറെയാണ്. വിമാനത്താവളം ഏറ്റെടുക്കാനുള്ള താൽപ്പര്യം സർക്കാർ നേരത്തെ തന്നെ ടെൻഡറിൽ മുന്നിലെത്തിയ അദാനി ഗ്രൂപ്പിനെ അറിയിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിന് വിമാനത്താവള നടത്തിപ്പിൽ താൽപ്പര്യമുണ്ടെങ്കിൽ പങ്കാളിത്തം അനുവദിക്കുന്നതിൽ എതിർപ്പില്ലെന്നാണ് അദാനി ഗ്രൂപ്പിൻ്റെ നിലപാട്. ടിയാലിൻ്റെ ചെയർമാൻ സ്ഥാനമുൾപ്പെടെ സംസ്ഥാന സർക്കാർ വഹിക്കുന്നതിൽ എതിർപ്പില്ലെന്നും ഇക്കാര്യത്തിൽ സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അറിയിച്ചിരുന്നു. വിമാനത്താവളം ഏറ്റെടുത്ത് നടത്തണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. ഇത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചെങ്കിലും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഡൽഹിയിലെത്തി കേന്ദ്ര സർക്കാരിനോടക്കം ചർച്ച നടത്തിയിരുന്നു. വിമാനത്താവള നടത്തിപ്പ് സർക്കാരിന് തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന പിണറായി വിജയൻ. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട നിലക്ക് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന തോതിൽ സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കാൻ കേന്ദ്രം സന്നദ്ധമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കരാർ കാലാവധി നാളെ അവസാനിച്ചാലും 3 മാസം നീട്ടാനുള്ള സാധ്യതയുണ്ട്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കോടികൾ നിക്ഷേപിച്ച അദാനി സംസ്ഥാന സർക്കാരിനെ പിണക്കിയുള്ള നിലപാടെടുക്കില്ലെന്നാണ് സൂചന. 24, തിരുവനന്തപുരം.
സർവീസിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഡി ജി പി ജേക്കബ് തോമസ് പറയുന്നത്. എന്നാൽ ട്രിബ്യൂണൽ ഉത്തരവ് അംഗീകരിച്ചുകൊണ്ട് സർക്കാർ തന്റെ സസ്പെൻഷൻ അടിയന്തരമായി പിൻവലിക്കണം എന്നത് മാത്രമാണ് തന്റെ ആവശ്യമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ആർ എസ് എസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കാനാവില്ലെന്നും ജേക്കബ് തോമസ് 24നോട് പറഞ്ഞു. കഴിഞ്ഞ മാർച്ചിൽ സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകിയതാണ്. സംസ്ഥാന സർക്കാർ അന്യായമായി എതിർത്തു. ഇക്കാര്യത്തിൽ കേന്ദ്ര തീരുമാനം വരാനിരിക്കുകയാണ്. വിരമിക്കാൻ അനുമതി ലഭിച്ചാൽ സന്തോഷം. ഞാൻ ബി ആർ എസിന് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അത് ലഭിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആർ എസ് എസുമായി വർഷങ്ങളായി സഹകരിക്കുന്നുണ്ട്. അതിനിയും തുടരും. ഈ ആർ എസ് എസ് എന്ന് പറയുന്നതും അതുപോലെയുള്ള സന്നദ്ധ സംഘടനകളുമായിട്ട് ഞാൻ ഒത്തുപ്രവർത്തിക്കുന്നത് ഇന്ന് ഒന്നിലെയല്ല, കുറേ വർഷങ്ങളായിട്ട് പലവിധ സന്നദ്ധ സംഘടനകളുമായിട്ട് ഞാൻ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് അടുപ്പം അവിടെ പ്രവർത്തിക്കുന്നവരുടെ അടുപ്പമുണ്ട്. ബി ജെ പി പ്രവേശനത്തിനായി നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയോ എന്ന ചോദ്യത്തിന് ഏത് പൗരനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും ചർച്ച നടത്തുന്നതിൽ തടസ്സമില്ലെന്ന് മറുപടി. പൊതുജന സേവനം തുടരാൻ വിവിധ സാധ്യതകളുണ്ടെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. സഞ്ജയ് ഇക്ബാലിനൊപ്പം സജോ ദേവസ്യ 24 കൊച്ചി. എസ് എഫ് ഐയുമായുള്ള ഭിന്നത മൂർച്ഛിക്കുന്നതിനിടെ എ എസ് എഫ് സംസ്ഥാന സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. തിരുവനന്തപുരം വി ജെ ടി ഹാളിൽ നടക്കുന്ന സമ്മേളനം പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പോടെ ഞായറാഴ്ചയാണ് സമാപിക്കുന്നത്. എസ് എഫ് ഐക്കെതിരെ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വികാരം സംസ്ഥാന സമ്മേളനത്തിലും പ്രതിഫലിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെയാണ് ഇരു സംഘടനകളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായത്. എസ് എഫ് ഐയുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ എ ഐ എസ് എഫ് ശക്തമായ ഭാഷയിൽ രംഗത്തെത്തി. ഞാറക്കൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ കൈവിട്ടുപോയതോടെ ഭിന്നത പാരമ്യത്തിലെത്തി. സമവായ ശ്രമവുമായി രംഗത്തെത്തിയ ഇടതുമുന്നണി നേതൃത്വം ഇരുകൂട്ടരെയും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. നിലവിൽ ചർച്ച നിശ്ചയിച്ചിരിക്കുന്ന വെള്ളിയാഴ്ച തന്നെയാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും. എസ് എഫ് ഐ ശൈലി മാറ്റണമെന്ന ആവശ്യം സമ്മേളനത്തിൽ ഉയർന്നുവരുമെന്ന് എ ഐ എസ് എഫ് നേതൃത്വം വ്യക്തമാക്കുന്നു. എസ് എഫ് ഐ എ എസ് എഫ് രണ്ട് വിദ്യാർത്ഥി സംഘടനയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഒരു സ്വീകാര്യമായ നിലയിൽ ഈ വിഷയത്തിൽ ഇടപെടണം. സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത രൂപത്തിൽ ഈ പ്രശ്നങ്ങൾ വളർന്നു വന്ന സാഹചര്യത്തിൽ ആലോചിക്കണം, ഒരുമിച്ചിരിക്കണം എന്ന് സൂചിപ്പിച്ചത്. ഞങ്ങൾ എൽ ഡി എഫിൽ വിശ്വസിക്കുന്നവരാണ്. ആ മുന്നണി അങ്ങനെ ഒരു ചർച്ച നടത്തണം, ഇരു വിദ്യാർത്ഥി സംഘടനകളെയും ഒരുമിച്ചിരുത്തണം എന്ന് തീരുമാനിച്ചതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വെള്ളിയാഴ്ച പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിലും തുടർ ചർച്ചയിലും എസ് എഫ് ഐക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുണ്ടാകും. ഞായറാഴ്ച സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന വിദ്യാഭ്യാസ സെമിനാർ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 24 തിരുവനന്തപുരം. 24 വാർത്താ പരമ്പര നവകേരളത്തിലേക്ക് ഇനി എത്ര ദൂരം. മഴക്കാലമായതോടെ ഭീതിയിൽ കഴിയുകയാണ് കണ്ണൂർ കൊട്ടിയൂരിലെ മേലെ പാൽച്ചുരം കോളനി നിവാസികൾ. കഴിഞ്ഞ പ്രളയകാലത്ത് പുഴ കരകവിഞ്ഞ് ഒഴുകിയപ്പോൾ കോളനിയിലും വെള്ളം കയറിയിരുന്നു. പുഴയോട് ചേർന്ന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണം എന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. കഴിഞ്ഞ പ്രളയകാലത്തെ നടുക്കുന്ന ഓർമ്മകൾ ഇപ്പോഴുമുണ്ട് മേലെ പാൽച്ചുരം കോളനിവാസികളുടെ മനസ്സിൽ. ബാവലിപ്പുഴ കരകവിഞ്ഞപ്പോൾ പ്രളയജലം ആദ്യമെത്തിയത് ഈ കോളനിയിലാണ്. സംരക്ഷണ ഭിത്തിയും തകർത്ത് പുഴ കോളനിക്ക് മുകളിലൂടെ ഗതിമാറി ഒഴുകി. ഒരു വർഷം കഴിഞ്ഞിട്ടും സംരക്ഷണ ഭിത്തി യാഥാർത്ഥ്യമായിട്ടില്ല. പിന്നെ ഇപ്പോൾ 2018 വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത്. എന്നിട്ടും നമുക്കൊരു കെട്ടോ അങ്ങനത്തെ ഒന്നും പാസ്സായി കിട്ടിയിട്ടില്ല. എന്നേ വരെ വന്ന് ജനങ്ങളെല്ലാം നോക്കിയിട്ട് പോയി. ഓഫീസർമാർ പല ഓഫീസർമാരും വന്ന് നോക്കിയിട്ട് പോയി. ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന എല്ലാവർക്കും കണ്ടാലറിയാം, അവിടെ നിന്ന് ഇപ്പോൾ നേരെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവരുടെ കോളനിയിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് എല്ലാം അതിൽ അങ്ങ് പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്തെല്ലാം കണ്ടിട്ടുണ്ടാവും. പുഴക്കപ്പുറം കാടാണ്, കോളനിക്ക് മതിലില്ലാത്തതിനാൽ കാട്ടാന ശല്യവും രൂക്ഷമാണ്. എല്ലാവരും വന്നിട്ട് ഇതുപോലെ അളന്നിട്ട് പോവും. പിന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇഞ്ചിനാറ് വരും വന്നിട്ട് ഇവിടെ അളന്നിട്ട് പോയതാണ്. നിങ്ങൾക്ക് ഉടനെ ഇവിടെ കെട്ട് പാസ്സാവുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അത് താതി തന്നിട്ടില്ല. ഇതിപ്പോൾ അക്കരെ നിന്ന് ഒരു ആന വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കെട്ട് വരുവാണെങ്കിൽ നമുക്ക് അതിനെ കൊണ്ടൊരു ഗുണമുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി താൽക്കാലിക ഭിത്തി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഏത് നിമിഷവും തകരാം. ആ കോളനിയിലേക്കുള്ള പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഒരു സംരക്ഷണ ഭിത്തി തീർക്കുകയും അവിടെ വരുന്ന 10-100 വരുന്ന കുടുംബങ്ങൾക്ക് വീടുകൾ ഉൾപ്പെടെ
നിർമ്മിച്ചു കൊടുത്ത് വീടുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് ആദിവാസി ക്ഷേമസമിതി എന്ന നിലക്ക് ആവശ്യപ്പെടാനുള്ളത്. സംരക്ഷണ ഭിത്തി ഉടൻ നിർമ്മിക്കുമെന്നാണ് പട്ടികവർഗ വകുപ്പ് നൽകുന്ന ഉറപ്പ്. 24 കണ്ണൂർ. ആലപ്പാട്ട് പ്രദേശത്തെ അശാസ്ത്രീയ കരിമണൽ ഖനനത്തിനെതിരെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും ഉയർന്നു വന്നതാണ്. പല ഉയർ ഉറപ്പും സർക്കാർ പല ഘട്ടത്തിലും നൽകി, പക്ഷേ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. സർക്കാരിൻ്റെ ഉറപ്പ് അട്ടിമറിച്ച് കൊല്ലം ആലപ്പാട്ട് തീരത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സീവാഷിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പന്മന പഞ്ചായത്തിലെ പൊന്മനയിലാണ് അനധികൃത സീവാഷിംഗ് ഇപ്പോൾ ഏറ്റവും ശക്തമായി തുടരുന്നത്. ആലപ്പാട്ട് പ്രദേശത്തെ അശാസ്ത്രീയ കരിമണൽ ഖനനത്തിനെതിരായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നായിരുന്നു പ്രദേശത്ത് സർക്കാർ സീ വാഷിംഗ് പൂർണ്ണമായി നിരോധിച്ചത്. സമരസമിതിയുമായുള്ള ചർച്ചയിൽ സർക്കാർ നൽകിയ പ്രധാന ഉറപ്പും സീ വാഷിംഗ് നിർത്തുമെന്നത് തന്നെയായിരുന്നു. ആലപ്പാട്ടെയും പരിസരത്തെയും പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്ന ഉറപ്പടക്കം പലതും പിന്നീട് പാഴ്വാക്കായി. ഇതിന് പിന്നാലെയാണ് സീ വാഷിംഗ് പൂർവാധികം ശക്തിയിൽ വീണ്ടും തുടങ്ങിയത്. പന്മന പഞ്ചായത്തിലെ പൊന്മനയിൽ കാട്ടിൽ മേക്കേതിൽ ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ഇപ്പോൾ സീ വാഷിംഗ് പുരോഗമിക്കുന്നത്. സീ വാഷിംഗ് നിർത്തിവെച്ചുവെന്നാണ് ഗവൺമെൻറ് അവകാശപ്പെടുന്നത്. IRA സീ വാഷിംഗ് നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ KMML സീ വാഷിംഗ് അനുദിനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കടലിലെ തിരകൾക്കും ഒഴുക്കിനും ഈ ജില്ലയോ വാർഡോ ഒന്നും തിരിച്ചറിയാൻ മേയാത്തതുകൊണ്ട് ഈ സീ വാഷിംഗ് എന്ന് പറയുന്ന പ്രക്രിയ എവിടെ നടത്തിയാലും അത് സമീപ തീരങ്ങളിൽ മുഴുവൻ അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടാകും. അത് മത്സ്യസമ്പത്തിനെ ബാധിക്കും, ചാകരയെ ബാധിക്കും, മറ്റ് തീരവുമായിട്ട് ചേർന്ന മറ്റ് മത്സ്യങ്ങളുടെ പ്രജനനത്തിനെ പോലും അത് തീർച്ചയായിട്ടും പ്രതികൂലമായി ബാധിക്കും. എന്നാൽ പ്രദേശത്ത് സീ വാഷിംഗ് ഇല്ലെന്ന് തന്നെയാണ് സർക്കാരും പ്രാദേശിക ഭരണകൂടങ്ങളും ഇപ്പോഴും പറയുന്നത്. അതേസമയം സീ വാഷിംഗ് നടത്തരുതെന്ന് തങ്ങളോട് ആരും നിർദ്ദേശിച്ചിട്ടില്ലെന്ന വിചിത്രവാദമാണ് KMML ഉന്നയിക്കുന്നത്. രഞ്ജിത്തമ്പാടി, 24 കൊല്ലം. മലയാളികൾ ചെഗുവേരയെ നെഞ്ചേറ്റുന്നത് അദ്ദേഹം ചിന്തിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്നാണ് ഡോക്ടർ അലൈഡ ഗുവേര, ചെഗുവേരയുടെ മകൾ, പറഞ്ഞിരിക്കുന്നത്. എന്തും പടുത്തുയർത്താൻ കഠിനാധ്വാനത്തിന് തയ്യാറാവുന്നവരാണ് മലയാളികൾ എന്നുകൂടി ഡോക്ടർ അലൈഡ ഗുവേര പറയുന്നു. ലോകത്ത് വിപ്ലവം തുടരുക തന്നെ ചെയ്യുമെന്നാണ് തൻ്റെ വിശ്വാസമെന്നും അലൈഡ 24 പറഞ്ഞു. മേജർ ഏണസ്റ്റോ ഗുവേര മലയാളികൾക്ക് മുഖവുര വേണ്ടാത്ത വിപ്ലവത്തിൻ്റെ മറുപേര്. ചെഗുവേരയോടുള്ള ഒരു നാടിൻ്റെ അടങ്ങാത്ത സ്നേഹത്തിൻ്റെ ഊഷ്മളതയാണ് രണ്ടു ദിവസമായി കേരളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മകൾക്കും അനുഭവിക്കാനാവുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ ഇഷ്ടമെന്ന് ഡോക്ടർ അലൈഡ ഗുവേര പറയുന്നു. ചെറുപ്പക്കാരോട് തന്നെ ചോദിക്കണം എന്തുകൊണ്ടാണ് ചെയോടുള്ള ഈ ഇഷ്ടമെന്ന്. അദ്ദേഹം പ്രവർത്തിച്ചതും ചിന്തിച്ചതുമൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവാം. 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലേക്ക് എത്തുമ്പോഴും ആളുകൾ എന്നെ സ്നേഹിക്കുന്നു. അതെന്റെ അച്ഛനോടുള്ള സ്നേഹമാണ്. കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് ആവേശത്തോടെയായിരുന്നു പ്രതികരണം. കേരളത്തിലെ ജനങ്ങൾ എന്തു ചെയ്യാനും അറിവും കഴിവുമുള്ളവരാണ്. ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നവർ. എന്തും പടുത്തുയർത്താൻ കഴിയുന്ന കഠിനാധ്വാനങ്ങളുടെ സമൂഹം. ലോകത്ത് കമ്മ്യൂണിസം ശോഷിക്കുന്നുവെന്ന വാദം ശരിയല്ല. കേരളത്തിൽ സജീവമായി നിലനിൽക്കുന്നതിനും കാരണമുണ്ട്. മുതലാളിത്തം 200 വർഷത്തിലേറെയായി ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. പ്രധാന പ്രശ്നങ്ങളൊന്നും ഇതുവരെ അവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാവപ്പെട്ടവരുടെയും താഴേക്കിടയിലുള്ളവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും മാത്രമേ സാധിക്കൂ. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സജീവമാകാൻ കാരണം. വിപ്ലവത്തെക്കുറിച്ച് ഇത്ര കൂടി. വിപ്ലവം അവസാനിച്ചിട്ടില്ല. ഇതുവരെ ഉണ്ടായ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തിയില്ല. ചെയ്യാൻ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. ക്യാമറാമാൻ ജിനുവിനൊപ്പം തനേഷ് തമ്പി, 24 തിരുവനന്തപുരം. 10 മുതൽ 12 വരെ പൂർത്തിയാവുന്നു ഇടവേളയ്ക്ക് ശേഷം റൗണ്ടപ്പുമായി അനുജയത്തും. നമസ്കാരം. Watching 24 from News Headquarters, Kochi.